ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കൂടുതൽ അപ്ലോഡ്സിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. ശില്പസൗന്ദര്യം മുറ്റി നിൽക്കുന്ന നിദ്ര പുണർന്ന സുന്ദരിയുടെ രൂപം മഹാനായ ചിത്രകാരൻ സർ ഫെഡറിക് ലൈറ്റന്റെ ചായക്കൂട്ടുകളിലൂടെ ഇതിഹാസമായി. ലോകത്തിൻ്റെ ആകെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഫ്ലെയിമിംഗ് ജൂൺ അദ്ദേഹത്തിൻ്റെ പ്രകൃഷ്ട സൃഷ്ടിയായി വിലയിരുത്തപ്പെടുന്നു. ക്ലാസിക് പെയിൻറ്റിങ്ങുകളുടെ തലപ്പത്ത് സ്ഥാനം പിടിച്ച ഫ്ലെയിമിംഗ് ജൂൺ വിക്ടോറിയൻ കാലത്തെ കലാസൃഷ്ടികളിൽ പെടുന്നു. ഫെഡറിക് ലൈറ്റൻ പ്രഭു എന്ന പ്രതിഭയുടെ മറ്റു ചിത്രങ്ങളെപ്പോലെ തന്നെ ജനപ്രീതി നേടിയ ഫ്ലെയിമിംഗ് ജൂൺ 120x120 cm വരുന്ന ചതുര ക്യാൻവാസിൽ 1895 അദ്ദേഹം പൂർത്തിയാക്കി. എണ്ണച്ചായത്തിൽ തീർത്ത ഈ മനോഹര പെയിൻറ്റിംഗ് പൂർത്തിയാക്കപ്പെട്ടതോടെ തന്നെ വിറ്റുപോയി. പ്രസിദ്ധമായ ഗ്രാഫിക് മാഗസീൻ ഒരു ക്രിസ്മസ് കാലത്ത് വൻ വിലയ്ക്കാണ് അദ്ദേഹത്തിൽ നിന്നും ചിത്രം കൈപ്പറ്റിയത്. ഫ്ലെയിമിംഗ് ജൂൺ വരച്ച ശേഷം തൊട്ടടുത്ത വർഷമായ 1896 ലൈറ്റൻ പ്രഭു മരണമടഞ്ഞു. തൻ്റെ മാസ്റ്റർ പീസ് വരയ്ക്കാനായി ഈശ്വരൻ ആയുസ് നീട്ടി നൽകിയതുപോലെ. ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളെ അസാമാന്യ വൈഭവത്തോടെ ചിത്രീകരിച്ച ലൈറ്റൻ പ്രഭു ഫ്ലെയിമിംഗ് ജൂണിലും അതിൻ്റെ സാന്നിധ്യം അറിയിച്ചു. ഗ്രീക്ക് ശില്പങ്ങളിലെ ഉറങ്ങുന്ന ജലകന്യക, ജലദേവത എന്നീ സ്ത്രീ രൂപങ്ങളെ അനുസ്മരിപ്പിക്കും വിധമാണ് ഫ്ലെയിമിംഗ് ജൂണിന് അദ്ദേഹം നിറക്കൂട്ടിച്ചേർത്തത്. ഡൊറോത്തി ദനെ, മേരി ലോയിഡ് എന്നിവരായിരുന്നു ലൈറ്റൻ പ്രഭുവിൻ്റെ ഇഷ്ട മോഡലുകൾ. നിംഫ് ഓഫ് ദ ഡാർഗെ എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ പെയിൻറ്റിങ്ങിൻ്റെ മോഡലായ ഡൊറോത്തി ദനെ തന്നെയാണ് ഫ്ലെയിമിംഗ് ജൂണിൻ്റെയും മാതൃകാരൂപമായത് എന്ന് കരുതപ്പെടുന്നു. ദനയുടെ നീണ്ട ശരീരപ്രകൃതവും ക്ലാസിക്കൽ മുഖവും വയലറ്റ് കണ്ണുകളും സ്വർണ്ണ തലമുടിയും അതിന് കൂടുതൽ ശരിവെക്കുന്നു. വിക്ടോറിയൻ ആർട്ട് എന്ന പേരിൽ ഒട്ടേറെ സൃഷ്ടികൾ അരികുവൽക്കരിക്കപ്പെട്ടു. നിർഭാഗ്യവശാൽ ഫ്ലെയിമിംഗ് ജൂൺ എന്ന ഉത്കൃഷ്ട പെയിൻറ്റിങ്ങും അതിൽ പെടുകയുണ്ടായി. 1900s തുടക്കത്തിൽ നഷ്ടപ്പെട്ടു പോയ ചിത്രം വർഷാവസാനത്തോടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ആഷ് മോളാൻ മ്യൂസിയം കണ്ടെത്തി ഏറ്റെടുത്തു. കൃത്യതയില്ലാത്ത, പൂർണ്ണത മുറ്റാത്ത പെയിൻറ്റിംഗ് എന്ന് ഫ്ലെയിമിംഗ് ജൂണിനെ വിമർശകർ കുറ്റപ്പെടുത്തി. ലൈറ്റിൻ്റെ മറ്റു ചിത്രങ്ങൾക്കോ ശില്പങ്ങൾക്കോ ഉള്ള ആകാര സവിഷ്ടവുമില്ല എന്ന പല ദിക്കിൽ നിന്നും ആരോപണമുയർന്നു. പക്ഷേ അതിൻ്റെ വർണ്ണവിന്യാസവും അപാര ഭാവനയുടെ ഘടനയും ആർക്കും ചോദ്യം ചെയ്യാവുന്നതിലും ഉയരത്തിലായിരുന്നു. 1963 പ്യൂട്ടോറിക്കൻ രാഷ്ട്രീയ പ്രമുഖനും വ്യവസായിയുമായ ലൂയിസ് എ ഫെറെ എന്ന കലാപ്രേമി യൂറോപ്പിലെ മഹത്തായ കലാസൃഷ്ടികൾ ശേഖരിക്കാൻ ആരംഭിച്ചു. മ്യൂസേ പോൺസ് മ്യൂസിയത്തിലേക്കായി ഫെറെ ഫ്ലെയിമിംഗ് ജൂൺ വിലയ്ക്ക് വാങ്ങി. ഫെറയുടെ ഫേവറിറ്റ് ആയിരുന്ന ഫ്ലെയിമിംഗ് ജൂണിൻ്റെ പേരിൽ മ്യൂസിയോ പോൺസ് മ്യൂസിയം പ്രസിദ്ധി നേടി. ലണ്ടനിലെ പ്രശസ്തമായ കോർട്ടിയാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്ടിൻ്റെ സ്ഥാപകനായ സാമുവൽ കോർട്ടിയാർഡ് ഫ്ലെയിമിംഗ് ജൂണിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ലോകത്തെ നിലവിലുള്ള ചിത്രങ്ങളിൽ ഏറ്റവും അത്ഭുതകരവും സുന്ദരവുമായ പെയിൻറ്റിംഗ് ഫ്ലെയിമിംഗ് ജൂണാണ്. അതെ, ആ വാക്കുകൾ അനർഹമെന്ന് നിസ്സംശയം പറയാം. നിദ്രയിൽ ലയിച്ച സുന്ദരി അനശ്വര വിസ്മയമായി നിലകൊള്ളുന്നു ജനഹൃദയങ്ങളിൽ.